നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും ക്രിസ്തുവേശുവിലുള്ള പ്രഭാതവന്ദനം ചൊല്ലുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:7 പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്. അപ്പൊ കാണുന്നതിലല്ല, ഞങ്ങൾ കാണാത്തത് പലതും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിലവാരത്തിലാണ് അവർ ജീവിച്ചത്. പ്രിയരെ, ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ള ഒരു വലിയ ആഴമേറിയ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. ഈ ആദിമ പിതാക്കന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ പിതാവും മാതാവുമായിരിക്കുന്ന ആദം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിൽ വന്ന പാപം, അല്ലെങ്കിൽ തെറ്റായ ഒരു അനുഭവം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നൊരു വീഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അവിശ്വസിച്ചു, പിശാചിനെ വിശ്വസിച്ചിട്ട് ആ പഴം പറിച്ചു തിന്നു. അതാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പാപത്തിൻ്റെ മൂലകാരണം. അപ്പൊ പിശാചിനെ വിശ്വസിച്ചിട്ട് ചെയ്ത പ്രവൃത്തിയുണ്ടല്ലോ, ആ പിശാചിനെ വിശ്വസിക്കാൻ തക്കവണ്ണം അവർ കാണിച്ച ഒരു മനസ്സൊരുക്കമുണ്ടല്ലോ, അതിൻ്റെ 1% അത് ദൈവത്തെ ഒന്ന് ആഴമായി വിശ്വസിക്കാൻ തക്കവണ്ണം. അപ്പൊ പിശാച് അവരെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ആ തെറ്റിദ്ധാരണയെ അവർ വിശ്വാസത്തിലെടുത്തു, അതിനവർ വാല്യൂ കൊടുത്തു. അപ്പൊ കാണുന്ന ആ ഒരു അവസ്ഥയെ അവരെന്ത് ചെയ്തു, വിശ്വസിച്ചു. ഈ പഴം പറിച്ചു നിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ളൊരു കൺസെപ്റ്റ് അവരുടെ അകത്ത് പതിഞ്ഞിട്ട് ദൈവം പറഞ്ഞതിനേക്കാൾ അപ്പുറമായി പിശാചിനെ അവർ വിശ്വസിച്ചു. ഇനി കാഴ്ചയാലല്ല വിശ്വാസത്തിൽ എത്ര ഞങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ രക്ഷിക്കാൻ ശക്തനാണ് എന്ന് ഉറച്ചും നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ നിശ്ചയമായിട്ടും രക്ഷിക്കപ്പെട്ടിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, കാണുന്ന കാഴ്ച ഏലി എലി ലമ്മാ ശബതാനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളൊരു ഉറച്ച ചോദ്യവും നിലവിളിയുമാണ് കാണുന്നത്. പക്ഷേ യേശുവിൻ്റെ മുഖത്ത് നോക്കി ഇതി കള്ളന്മാരിൽ ഒരുവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണേ എന്നാ പറയുന്നത്. അപ്പോ അവന് യേശുവിനെ വിശ്വസിച്ചത് കാണുന്ന കാഴ്ചക്കനുസരിച്ചല്ല, കാണാത്ത ഒരു കാര്യം അവിടെ നിൽക്കുന്നവരോ അല്ലോ തന്നോടൊപ്പം തന്നെ വേറൊരു കള്ളനും കൂടിയുണ്ട്, അവരൊന്നും കാണാത്തൊരു കാഴ്ച അവൻ കണ്ടിട്ട് പ്രത്യാശ കൊണ്ട് അകന്നിറഞ്ഞിട്ട് യേശുവിനോട് ചോദിക്കുക, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണേന്ന്. കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ആ വേദനയുടെ നടുവിലും യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഇന്ന് എന്നോടൊപ്പം പറുദീസയിലുണ്ടാകും. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്ന പ്രേരണയ്ക്കൊത്തവണ്ണം ഈ സന്ദേശം കേൾക്കുന്നവരോട് നിയോഗത്തോടെ ഞാൻ ഈ പ്രഭാതം സംസാരിക്കുകയാണ്. പ്രിയരെ, ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. നീ കാണുന്ന പ്രതിസന്ധികൾക്കപ്പുറത്ത് ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് നീ അകത്ത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനൊരു പ്രത്യാശ നിന്റെ അകത്ത് നിന്ന് ഉടലെടുത്താൽ നീ അത്ഭുതങ്ങളെ കാണും. ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, പ്രത്യാശയുള്ളവനെ പറ്റത്തുള്ളൂ. ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കണം, പ്രത്യാശയുള്ളവനെ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രത്യാശയുള്ള ഒരുത്തനാണ് യേശുവിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണേ. അവനെ ഓർക്കാമെങ്കിൽ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ മക്കളെ ഓർക്കാതിരിക്കുമോ? കർത്താവ് നമ്മളെ ഓർക്കും, നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് ചലിക്കും. ഈ പ്രഭാതം വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആ പാദപീഠത്തിൽ നമ്മുടെ വിഷയങ്ങളുമായി അടുത്തു വരാം. സ്തോത്രത്തോടെ ഈ ദിവസം ആരംഭിക്കുവാൻ സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതം പ്രത്യാശ കൊണ്ടും വിശ്വാസം കൊണ്ടും നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.